ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചപ്പാത്തിയും മുട്ടയും വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കൊത്ത് ചപ്പാത്തി. വെൽക്കം ടു ദ വീഡിയോ. കൊത്ത് ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ചപ്പാത്തി ചുട്ടെടുക്കാം. കൊത്ത് ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി റോളായി ചുരുട്ടിയെടുത്തതിന് ശേഷം കത്തി കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 ദണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാനിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. സവാളയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയും സവാളയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 4 മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സവാളയും തക്കാളിയും മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്. അതിനുശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മസാലയെല്ലാം ചപ്പാത്തിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടുകൂടി നമുക്കിത് വിളമ്പാം.
അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.